ക്രിസ്ത്യൻ ബുക്ക് ക്ലബ് പ്രോഗ്രാമിലേക്ക് മാനിയ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ എപ്പിസോഡിലെ നമ്മുടെ വിശിഷ്ട അതിഥി പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരമാണ്. അദ്ദേഹം അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു ഓർഡൈൻഡ് മിനിസ്റ്ററാണ്. 18 ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. അദ്ദേഹം രചിച്ച ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ഒരു സമഗ്ര പഠനമെന്ന പുസ്തകമാണ് ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് ഗുഡ് ന്യൂസിൻ്റെ അവാർഡ് നേടിയ ഒരു ഗ്രന്ഥമാണ്. വാമൊഴിയായും വരമൊഴിയായും കർത്താവിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി അഹോരാത്രം യജ്ഞിക്കുന്ന വളരെ സാക്ഷ്യമുള്ള ഭക്തനായ ഒരു ദൈവദാസനാണ് എൻ്റെ പ്രിയ സ്നേഹിതൻ പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം. പ്രിയ പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം, ഈ പ്രോഗ്രാമിൽ ഇന്ന് പങ്കെടുക്കുവാൻ വേണ്ടി, അങ്ങയുടെ അഭിപ്രായങ്ങൾ അറിയിക്കുവാൻ വേണ്ടി ഇവിടേക്ക് കടന്നു വന്നതിൽ പവർ വിഷൻ്റെ പേരിലും വ്യക്തിപരമായ പേരിലും അങ്ങയോടുള്ള എല്ലാവിധമായ സ്വാഗതവും സ്നേഹവും അറിയിക്കുകയാണ്. ഞാൻ ഈ പുസ്തകം ആദ്യോടന്തം വായിച്ചു. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള ഒരു സമഗ്ര പഠനമാണെന്ന് എനിക്ക് ബോധ്യമായി. ഈ വിഷയത്തെക്കുറിച്ച് ആഴമായി പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഉതകുന്ന ഒരു ഉത്തമ ഗ്രന്ഥമായി എനിക്കിത് അനുഭവപ്പെട്ടു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണം ലോകത്തിലേറ്റവും ശ്രേഷ്ഠമായൊരു കാര്യം, അതിനേക്കാൾ വലിയൊരു വിഷയം നമുക്കില്ല. നമ്മുടെയൊക്കെ ശുശ്രൂഷയുടെയും ജീവിതത്തിൻ്റെയും ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് തന്നെ കർത്താവ് നമ്മൾക്ക് വേണ്ടി കാൽവറിയിൽ നടത്തിയ ആ ത്യാഗോജ്വലമായ ആ ബലിയാണ്. താങ്കളുടെ ഈ പുസ്തകത്തിൽ ഞാനിത് വായിച്ച സമയത്ത് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചോദ്യം, ലോക മനസാക്ഷിയിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ച ത്യാഗപൂർണമായ ആ മരണമാണ് കർത്താവിൻ്റേതെന്ന് അങ്ങ് എല്ലാ രീതിയിലും സമർത്ഥിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഡോക്ടർ ബില്ലി ഗ്രഹാം ഒരിക്കൽ എഴുതിയത് ഞാൻ വായിച്ചത് ഓർക്കുന്നു. ലോകത്തിൽ എല്ലാ മരണങ്ങളിലും വെച്ച് വേദനാജനകമായ മരണം യേശുവിൻ്റെ മരണമായിരുന്നു. ഇന്ന് സുവിശേഷത്തിന് വേണ്ടി കഴുത്തറുത്ത് കൊല്ലപ്പെടുന്ന അനേക വ്യക്തികൾ നമ്മൾ TVയിലൊക്കെ പത്രമാധ്യമങ്ങളിലൊക്കെ കാണാറുണ്ട്. എന്നാൽ യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് ബില്ലി ഗ്രഹാം പറഞ്ഞിരിക്കുന്നത് സകല ഞരമ്പുകളിൽ അവൻ പീഡിപ്പിക്കപ്പെട്ടെന്ന്. അതിനർത്ഥം നമ്മൾക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓരോ ഞരമ്പുകളിലും മനുഷ്യ ശരീരത്തിൽ എത്രമാത്രം ഞരമ്പുകളുണ്ട്, ഓരോ ഞരമ്പുകളിലും മാക്സിമം പീഡിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ അരുമനാഥനായ കർത്താവ്. ഈ കർത്താവിൻ്റെ ക്രൂശ് മരണം തന്നെ ഒരു വലിയ പുസ്തകത്തിന് പശ്ചാത്തലം ഒരുക്കുവാൻ താങ്കളെ പ്രേരിപ്പിച്ച പ്രധാന ചേതവികാരം എന്താ? എൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലം തൊട്ട് തന്നെ എനിക്ക് കർത്താവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതും പഠിക്കുന്നതും വളരെ ഇഷ്ടകരമായൊരു കാര്യമാണ്. ഞാൻ എൻ്റെ വേദശാസ്ത്ര പഠനത്തിൻ്റെ പ്രാഥമിക പഠനം നടത്തിയത് പുനലൂർ ബഥേൽ ബൈബിൾ കോളേജിലാണ്. 1983 മുതൽ 1987 വരെയുള്ള കാലഘട്ടത്തിൽ 1987 ഞങ്ങളുടെ ഗ്രാജുവേഷന് ഒരു തീം തിരഞ്ഞെടുക്കാൻ വേണ്ടി ഫാക്കൽറ്റി ഞങ്ങളോടും കൂടെ അഭിപ്രായപ്പെട്ടു. പലരും പല വിഷയങ്ങൾ പറഞ്ഞെങ്കിലും ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന ആ ഭാഗം ചിന്ത പറയുകയുണ്ടായി. എന്തുകൊണ്ടോ ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതിയുടെ ആയിരുന്നിരിക്കാം, ഫാക്കൽറ്റി അത് അംഗീകരിച്ചു. ആ വർഷത്തെ ബഥേൽ ബൈബിൾ കോളേജിൻ്റെ സുവനീറിലെ വിഷയവും കർത്താവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചായിരുന്നു. അന്ന് എനിക്ക് ക്രൂശിൻ്റെ വൈപരീത്യം എന്നൊരു ലേഖനം എഴുതാൻ ദൈവം സഹായിച്ചു. 1988 ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന പേരിൽ ഒരു ചെറിയ പുസ്തകം, ഒരു ക്രൗൺ വലിപ്പത്തിൽ ഒരു പുസ്തകം ഞാൻ എഴുതുകയുണ്ടായി. പിന്നീട് അല്പം കൂടെ പഠിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകി. 1993 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ കീഴിലം പെനിയൽ ബൈബിൾ സെമിനാരിലെ ഒരു അധ്യാപകനായിരുന്നു. അവിടെ പഠിപ്പിക്കാൻ ദൈവം എനിക്കൊരവസരം നൽകിയപ്പോൾ അവിടുത്തെ വിപുലമായ ലൈബ്രറി ഉപയോഗിച്ച് ഒരു ദൈവിക പ്രേരണ എന്ന വണ്ണം ഈ വിഷയം കുറേ കൂടെ ആഴമായി പഠിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെയാണ് ആ പുസ്തകം വിപുലമാക്കി ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ഒരു സമഗ്ര പഠനം എന്ന പേരിൽ 1995 ഇതിൻ്റെ പ്രഥമ പതിപ്പ്, ഒന്നാം പതിപ്പ് ഇറക്കിയത്. അതിനുശേഷം ഇതിപ്പോൾ 4-ാമത്തെ പതിപ്പാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പെന്തക്കോസ്തുകാർ മാത്രമല്ല എപ്പിസ്കോപ്പൽ സഭകൾ പോലും ഈ പുസ്തകം അവരുടെ കഷ്ടാനുഭവാഴ്ചയിൽ ഒരു പഠനത്തിനും ധ്യാനത്തിനുമൊക്കെ ഒരു റെഫറൻസ് ഗ്രന്ഥമായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്.
അനേകരുടെ ജീവിതത്തിൽ ഒരു ആത്മീയ പ്രചോദനത്തിന് ഇത് കാരണമായി തീർന്നിട്ടുണ്ട്. എൻ്റെ സുവിശേഷ പ്രസംഗ വേദികളിലൊക്കെ ഞാൻ കർത്താവിൻ്റെ ക്രൂശിനെക്കുറിച്ച് പ്രസംഗിക്കാൻ അതീവ സന്തുഷ്ടനുമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഏറ്റവും അധികം പ്രവർത്തിച്ചിട്ടുള്ളതായ ഒരു സ്ഥലമാണ് ഗലീല. ഗലീലയിൽ നിന്ന് 60 മൈൽ ദൂരമുള്ള, അതായത് 90 കിലോമീറ്റർ ദൂരം വരുന്ന യെരുശലേമിലേക്ക് പല പ്രാവശ്യം നമ്മുടെ കർത്താവ് തൻ്റെ പരിശുദ്ധ ശുശ്രൂഷ വേളയിൽ കാൽനടയായി സഞ്ചരിച്ച് വന്നതായി തിരുവഴുത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള യാത്രകളിലൊന്നും കർത്താവ് ഒരു വാഹനമൃഗത്തിൻ്റെ സഹായം തേടിയതായി ബൈബിളിൽ പറയുന്നില്ല. എന്നാൽ കഷാനുഭവ ആഴ്ചയുടെ ആ മുൻപുള്ള ദിവസങ്ങൾ, തൻ്റെ മരണം വളരെ അടുത്തിരിക്കുന്ന ആ സന്ദർഭത്തിൽ അദ്ദേഹം യെരുശലേമിലേക്ക് വരുന്ന സമയത്ത് യെരുശലേമിനോട് വളരെ അടുത്തപ്പോൾ എനിക്കൊരു കഴുതക്കുട്ടിയെ ആവശ്യമുണ്ട്, നിങ്ങളത് കൊണ്ടുവരുവേനെന്ന് ശിഷ്യന്മാരെ അറിയിക്കുന്നതായി നമ്മൾ വായിക്കുന്നു. കർത്താവ് ചെയ്തിട്ടുള്ള ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങൾക്കും ചില പ്രത്യേക അർത്ഥങ്ങളും ചില പ്രത്യേക ആത്മീയ മർമ്മങ്ങളുമുണ്ട്. വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടായിരിക്കാം ഗലീല മുതൽ വാഹനമൃഗത്തെ അതിൻ്റെ പുറത്ത് സഞ്ചരിക്കാതെ യെരുശലേമിനടുത്ത് വന്ന സമയത്ത് എനിക്കൊരു വാഹനമൃഗത്തെ ആവശ്യമുണ്ട്, നിങ്ങൾ പോവുക, ഒരു കഴുതക്കുട്ടിയെ കാണും, കെട്ടടിച്ച് കൊണ്ടുവരാൻ കർത്താവ് പറയുന്നത്? 4 പ്രധാന കാരണങ്ങളാണ് അതിനുള്ളത്. 1-ാമത്തെ കാരണം ഒരു പ്രവചനത്തിൻ്റെ നിവർത്തിയാണ്. ക്രിസ്തു ജനിക്കുന്നതിന് 400 വർഷങ്ങൾക്കെങ്കിലും മുമ്പ് സെക്കരിയാവ് പ്രവചനത്തിൽ 9-ാം അധ്യായത്തിൽ സിയോൻ പുത്രിയെ കോഷിച്ചാനന്ദിക്ക, ഇതാ നിൻ്റെ രാജാവ് ജയശാലിയും താഴ്മയുള്ളവനുമായി നിൻ്റെ അടുക്കൽ വരുന്നു എന്നുള്ള ആ പ്രവചനം നിവർത്തിയാകണമായിരുന്നു. ലോകത്തിലാരുടെയും ജീവചരിത്രം അവർ ജനിക്കുന്നതിന് മുമ്പ് എഴുതിയിട്ടില്ല. ക്രിസ്തുവിൻ്റെ മാത്രം ജീവചരിത്രം, അവിടുത്തെ ജനനവും മരണവും വിധവും എല്ലാം വളരെ വിശദമായി തന്നെ തിരുവെഴുത്തിൻ്റെ പഴയ നിയമഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് സുവിശേഷങ്ങൾ എഴുതുമ്പോൾ ഇന്ന് ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ തിരുവെഴുത്ത് പഴയ നിയമത്തിലെ സെക്കരിയാവിൻ്റെ പ്രവചനത്തിൻ്റെ നിവർത്തിക്ക് വേണ്ടിയാണ് കർത്താവ് കഴുതപ്പുറത്ത് പോയ 1-ാമത്തെ കാരണം. 2-ാമത്തെ കാരണം, സമാധാനം പ്രഖ്യാപിക്കാൻ വരുന്നവർ, അക്കാലത്ത് സമാധാന പുത്രന്മാരായി അറിയപ്പെടുന്നവരെല്ലാം കഴുതപ്പുറത്താണ് യാത്ര ചെയ്തിട്ടുള്ളത്. ഉദാഹരണത്തിന്, ദാവീദിൻ്റെ പുത്രനായ ശലോമോനെ രാജാവായി അഭിഷേകം ചെയ്യുമ്പോൾ 1 രാജാക്കന്മാർ 1:33 ശലോമോനെ ദാവീദിൻ്റെ കോവർക്കെഴുതപ്പുറത്ത് കയറ്റി ഗീഹോനിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് രാജാവായി അഭിഷേകം ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദാവീദ് പുത്രനായിട്ടാണ് യേശുക്രിസ്തുവിനെയും അറിയുന്നത്. ശലോമോൻ്റെ കാലഘട്ടമാണ് ഇസ്രായേലി രാജാക്കന്മാരിൽ സമാധാനത്തിൻ്റെ കാലഘട്ടം. യുദ്ധമില്ലായിരുന്നു, രക്തച്ചൊരിച്ചിലില്ലായിരുന്നു, ഒരു സമാധാന കാലഘട്ടമായിരുന്നു. ദാവീദ് പുത്രനായ ക്രിസ്തു ആ കഴുതപ്പുറത്ത് കയറി ചെന്നതിലൂടെ നിങ്ങൾക്ക് സമാധാനം നൽകാനാണ് ഞാൻ വന്നത് എന്നുള്ളത് കർത്താവ് തെളിയിക്കുകയാണ്. തന്നെയുമല്ല, കർത്താവ് കയറി ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, ഈ നാളിൽ നിൻ്റെ സമാധാനത്തിനായുള്ള നീ അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. 3-ാമത്തെ കാരണം, ഇസ്രായേലിൻ്റെ രാജാവാണ് ഞാൻ എന്ന് തെളിയിക്കാൻ കഴുതപ്പുറത്ത് കയറി ചെല്ലേണ്ടത് ഒരാവശ്യമായിരുന്നു. യേഹു രാജാവായപ്പോൾ 2 രാജാക്കന്മാർ 9:33 യേഹു രാജാവായപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ജനം ചെയ്ത പ്രതികരണം വായിക്കുന്നത്, അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ ഗോവേണിപ്പടികളിൽ വിരിച്ച് യേഹു രാജാവായിരിക്കുന്നു എന്ന് വിളിച്ചറിയിച്ചു. ഇവിടെ യേശുക്രിസ്തു താൻ അതുവരെ പ്രസംഗിച്ച ദൈവരാജ്യത്തിൻ്റെ ആ രാജാവ് ഞാൻ തന്നെയാണെന്ന് തെളിയിക്കാൻ കഴുതപ്പുറത്ത് കയറി ചെല്ലുമ്പോഴും ജനം ചെയ്ത പ്രതികരണവും അങ്ങനെ തന്നെയായിരുന്നു. 4-ാമത്തെ കാരണം, അത് മരണത്തിൽ നിന്നുള്ള ഒരു മോചനമായിരുന്നു. മരണത്തിൽ നിന്നുള്ള മോചനം. പുറപ്പാട് പുസ്തകം 13:13, 34:20 ദൈവം ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. കഴുതയുടെ കടിഞ്ഞൂലിനെയൊക്കെയും ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം, വീണ്ടു കൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്തൊടിച്ച് കൊന്നുകളയണം. ഇവിടെ കർത്താവ് ഉപയോഗിച്ച കഴുതക്കുട്ടി ഒരു കടിഞ്ഞൂൽ കുട്ടിയാണോ എന്ന് നമുക്കറിയത്തില്ല. എങ്കിലും ഇതുവരെ ആരും കയറിയിട്ടില്ലാത്തൊരു കഴുതക്കുട്ടിയാണ്. മർക്കോസ് സുവിശേഷം 11:4 അവർ ചെല്ലുമ്പോൾ തെരുവിൽ പുറത്ത് വാതിക്കൽ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അതിൻ്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. ആ കഴുതയ്ക്ക് വേണ്ടി കൊടുക്കാൻ ഒരാടിനെ അതിൻ്റെ യജമാനനില്ലായിരുന്നു. ആ സമയത്താണ് ദൈവകുഞ്ഞാടായ ക്രിസ്തു അതിനുവേണ്ടി ബലിയായി മാറുന്നത്. ആ കഴുത മനുഷ്യവർഗത്തിന് നിഴലാണ്. 1 ശമൂവേലിൻ്റെ പുസ്തകം 9:3 ബെന്യാമീനായ കീശിൻ്റെ കഴുതയെ കാണാതെ പോകുമ്പോൾ അതിനെ തിരഞ്ഞു രക്ഷിക്കാൻ വേണ്ടി ശൗൽ എന്ന ഏകമകൻ കാട്ടിലേക്ക് പോകുന്നു. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായത്തിൽ തന്നെ കർത്താവ് ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം പറയുന്നു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ചുരുക്കത്തിൽ, മനുഷ്യവർഗത്തെ രക്ഷിക്കുക, ആ മരണത്തിൽ നിന്ന് വിടുവിക്കുക എന്നൊരു ഉദ്ദേശം കൂടെ ആത്മീയമായി അതിലുണ്ടായിരുന്നു.
ചരിത്രത്തിൽ എക്കാലവും മുഴങ്ങുന്ന ഒരു സാക്ഷ്യത്തിൻ്റെയും ആഹ്വാനത്തിൻ്റെയും ശബ്ദമാണ്. ഇതിനെ കെട്ടഴിച്ചു വിടുവേൻ, എനിക്കിതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ആ കഴുതക്കുട്ടിയെക്കുറിച്ച് പറയുന്ന ഒരു വേദഭാഗമാണല്ലോ. അതെ, ക്രൈസ്തവ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിനെ കെട്ടഴിച്ചു വിടുവേൻ, അതിനെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ ആഹ്വാനത്തിനുള്ള പ്രസക്തി എന്താ? കുതിരയും കഴുതയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, കുതിരപ്പുറത്ത് വരുന്നവർ പൊതുവെ യുദ്ധത്തിനാണ് വരുന്നത്, എന്നാൽ കഴുതപ്പുറത്ത് വരുന്നവർ സമാധാനം അറിയിക്കാനാണ്. കുതിര എപ്പോഴും തല ഉയർത്തി നടക്കുന്ന ജീവിയാണ്, കഴുതയാവട്ടെ തല താഴ്ത്തി നടക്കും. കുതിരപ്പുറത്ത് ഇരുന്നിരുന്നെങ്കിൽ ആ കുതിരയെയാണ് ജനം പ്രധാനമായി ശ്രദ്ധിക്കുന്നത്. എന്നാൽ കഴുതപ്പുറത്തിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ തല താഴ്ന്നിരിക്കുകയും അതിന്മേലിരിക്കുന്ന ഗുരുവായ യേശുവിനെ ലോകത്തിന് കാണുവാനും കഴിയുമായിരുന്നു. നമ്മുടെ ജീവിതത്തിലൂടെ യേശു വാഹനമേറുമ്പോൾ നാം വിനയമുള്ളവരായി മാറുകയും യേശുവിന് വാഹനമേറുവാനായി നമ്മുടെ ജീവിതത്തെ വിധേയമാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുകയാണ്, മഹിമപ്പെടുകയാണ്. വാസ്തവത്തിൽ അങ്ങനെ യേശുവിന് വേണ്ടി വിനയത്തോടെ സമർപ്പിച്ചു കൊടുക്കുന്ന സന്മനസ്സുള്ള കഴുതകളായി ഏൽപ്പിച്ചു കൊടുക്കാൻ താല്പര്യമുള്ളവരായിരിക്കാൻ നമ്മളെക്കുറിച്ച് ദൈവം ഇന്നും ആഗ്രഹിക്കുകയാണ്. ഓശാന നാളിൽ ജനം പാടിയ പാട്ട് അത് വളരെ പ്രസിദ്ധമാണ്. അതിനെ അനുബന്ധിച്ചുകൊണ്ട് അനേക കവിതകളും സിനിമാ ഗാനങ്ങളും എല്ലാം രംഗത്തിറങ്ങിയിട്ടുണ്ട്. ദാവീദ് പുത്രന് ഹോശന്ന എന്നുള്ള, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്നുള്ള വളരെ പ്രസിദ്ധമായ ഗാനം, അത് 113 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങൾ പെസഹാ പെരുന്നാളിലും കൂടാര പെരുന്നാളിലും യഹൂദന്മാർ പ്രധാനമായും പാടിക്കൊണ്ടിരുന്നതായ സങ്കീർത്തനങ്ങൾ അതായിരുന്നുവല്ലോ. അതിൽ 118 സങ്കീർത്തനത്തിൻ്റെ 25-26 വാക്യങ്ങളാണ് ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യതയാണ്, യുണീക്നെസ് ഓഫ് ജീസസ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യത. ലോകചരിത്രത്തിൽ നമ്മുടെ കർത്താവിനോളം സമനായവനോ കർത്താവിനോട് തുലനം ചെയ്യാൻ കഴിയുന്നവരോ താരതമ്യപ്പെടുത്തുവാൻ കഴിയുന്നവരോ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുവാനും പോകുന്നില്ല. അപ്പോൾ ഈ വാക്യം കേൾക്കുമ്പോൾ, ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അതുല്യനായ നിസ്തുല്യനായ യേശുവിനെയാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. ഈ പാട്ട് അവർ യഹൂദന്മാർ പാടിയ ഈ പാട്ട്, ദാവീദ് പുത്രൻ ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന പാട്ട്, യേശുവിൻ്റെ അതുല്യതയെ വെളിവാക്കുന്ന ഈ ഗാനത്തിൻ്റെ ആത്മീയ അർത്ഥം ഒന്ന് വെളിപ്പെടുത്താമോ? ഹോശന്ന എന്ന വാക്കിന് ഇപ്പോൾ രക്ഷിക്കുക, ഞങ്ങളെ രക്ഷിക്കുക എന്നിങ്ങനെ അർത്ഥമാണുള്ളത്. പഴയ നിയമത്തിൽ രണ്ടിടത്ത് ഈ പദം, ഞങ്ങളെ രക്ഷിക്കുക എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, ശമൂവേലിൻ്റെ പുസ്തകം 14:4 യോവാബിൻ്റെ നിർദ്ദേശപ്രകാരം അദോനിയാവിനെ രാജാവാക്കാൻ വേണ്ടി തെക്കോവക്കാരത്തിയായ ഒരു സ്ത്രീ വിധവയുടെ വേഷം ധരിച്ച് വരുന്നുണ്ട്. അപ്പോൾ അവൾ വന്ന് പറയുന്നത് രാജാവേ രക്ഷിക്കണമേ എന്നാണ്. രണ്ടാമത്തെ സന്ദർഭം, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 6:26 മതിലിന്മേൽ നടക്കുന്ന രാജാവിൻ്റെ അടുക്കൽ കുഞ്ഞു നഷ്ടപ്പെട്ട ആ സ്ത്രീ വന്നിട്ട് പറയുന്നത് രാജാവേ രക്ഷിക്കണമേ എന്നാണ്. അപ്പോൾ ഹോശന്ന എന്ന ആ പദം ധ്വനിപ്പിക്കുന്ന രാജാവേ രക്ഷിക്കണമേ എന്നുള്ള ആ പദം, ആ വാക്ക് പഴയ നിയമത്തിൽ തെക്കോവക്കാരത്തിയായ സ്ത്രീയും കുഞ്ഞു നഷ്ടപ്പെട്ട സ്ത്രീയും രാജാവിനോട് നിലവിളിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. ഇവിടെ ദാവീദ് പുത്രൻ ഹോശന്ന എന്ന് പറഞ്ഞ് ജനം യേശുവിനെ ആഘോഷപൂർവ്വം സ്വീകരിക്കുമ്പോൾ, യേശു ക്രിസ്തു രാജാതി രാജാവാണ്, യേശുവിന് മാത്രമേ ഇവിടെ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ക്രിസ്തുവിൻ്റെ നിസ്തുലമായ രാജ്യത്വം അവർ ഏറ്റുപറയുകയായിരുന്നു. ദൈവത്തിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനം, പരിശ ശുശ്രൂഷ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും കർത്താവിനെ കൊല്ലുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് കർത്താവിനോട് അവർക്ക് തോന്നിയ ഒരുതരം അസൂയയാണ്, ഒരുതരം ഈഗോയാണ്. അതുകൊണ്ടാണല്ലോ കർത്താവിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും കാണുമ്പോഴും അവർ ഒരുമിച്ച് ചേർന്ന് പറയുന്നുണ്ട്, നമുക്കൊന്നും സാധിക്കുന്നില്ല, ലോകം അവൻ്റെ പിന്നാലെയായിപ്പോയി. അവർക്ക് യേശുവിനെ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത തലത്തിലേക്ക് കർത്താവ് തൻ്റെ പ്രസിദ്ധി മഹത്വം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ അസൂയ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ കാര്യമില്ലാത്ത കാര്യത്തിന് വെറുതെ തൻ്റെ നേരെ അസൂയ പൂണ്ട് ഇങ്ങനെ പ്രയോജനമില്ലാത്തതായ കാര്യങ്ങൾ പറഞ്ഞ് പരത്തുന്ന ഈ പരീശന്മാരെയും പുരോഹിതന്മാരെയും നോക്കിക്കൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 19:40 നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്,
ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. ഇത് ഇന്ന് ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു വാക്യമാണ്. ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും. ഇത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, രാഷ്ട്രീയക്കാർ പോലും ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അത്രമാത്രം ലോകമെമ്പാടും കർത്താവിൻ്റെ ഈ വചനം പ്രസിദ്ധമായി കഴിഞ്ഞു. നമ്മുടെ ക്രൈസ്തവ സഭയുടെ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികളുടെ ജീവിതവുമായി അല്ലെങ്കിൽ ആത്മീയരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ, ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്, മീനിങ് എന്താണ്? ഈ കല്ലുകൾ എന്ന ആ പദത്തിനവിടെ പ്രധാനപ്പെട്ട രണ്ട് അർത്ഥമുണ്ട്. ഒന്ന്, യഹൂദേ ഇതര ജാതികളെ അത് കാണിക്കുന്നു. യെശയ്യാപ്രവചനം 5:2 എൻ്റെ പ്രിയന് ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അതിൽ നടുവാൻ മിസ്രീമിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു. കല്ലുകൾ പെറുക്കിക്കളഞ്ഞ് മുന്തിരിവള്ളി നട്ടു എന്നാണ് വായിക്കുന്നത്. കല്ലുകൾ പെറുക്കിക്കളഞ്ഞു. യഹൂദനെ ദൈവം ഈജിപ്തിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവന്ന് കനാൻ നാട്ടിൽ കുടിവാർപ്പിക്കുമ്പോൾ അന്നവിടെ 7 ബലമുള്ള ജാതികളുണ്ടായിരുന്നു. കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, എബൂസ്യർ, ഹിത്യർ തുടങ്ങിയ ആ 7 ജനതകളെ നീക്കിക്കളഞ്ഞിട്ടാണ് ദൈവം അവരെ അവിടെ നട്ടത്. അപ്പോൾ പെറുക്കിക്കളഞ്ഞ കല്ല് എന്ന പദം ജാതികളെയാണ് കാണിക്കുന്നത്. കർത്താവ് പറയുകയാണ്, ഇവർ ആർത്തു വിളിക്കുന്നില്ലെങ്കിൽ കല്ലുകൾ ആർത്തു വിളിക്കും. യഹൂദൻ ക്രിസ്തുവിൻ്റെ രാജത്വം ഏറ്റുപറയാതിരുന്നാൽ, ക്രിസ്തുവിന് സ്തുതിയും മഹത്വവും സമർപ്പിക്കാതിരുന്നാൽ വിജാതിയർ അത് ചെയ്യും. ഇന്നും അതൊരു സത്യമാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന നിലയിൽ നാം ദൈവത്തിന് മഹത്വം കരേറ്റാതിരുന്നാൽ മൂഢജാതിയെക്കൊണ്ട് ദൈവം നമുക്ക് എരിവ് വരുത്തും. നമ്മളെക്കാളധികം മറ്റുള്ളവർ ദൈവത്തെ സ്തുതിപ്പാനിടയായിത്തീരും. രണ്ടാമത്തെ കാരണം, ഈ കല്ലുകൾ എന്ന പദം യെരുശലേമിൻ്റെ നാശത്തെ കാണിക്കുകയാണ്. അല്പം മുമ്പ് ഇവർ കർത്താവിനെ ഒരു ദേവാലയം കാണിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഗുരോ നോക്കൂ എത്ര നല്ല കല്ല്, എത്ര നല്ല പണി. ഞങ്ങളുടെ പിതാക്കന്മാർ 46 കൊണ്ട് മനോഹരമായ കല്ലുകളാലും വഴിപാടുകളാലും നിർമ്മിച്ച ആലയം. യേശു പറഞ്ഞു, കാലാന്തരത്തിൽ ഈ പള്ളി പൊളിഞ്ഞു പോകുന്ന കാര്യമല്ല, കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരുന്നു. 70 യഹൂദൻ്റെ പ്രശംസാ വിഷയമായിരുന്ന ആലയം ഭാഗികമായി തകർക്കപ്പെട്ടു. 132 to 135 ഹദ്രിയാൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ നടന്ന 2 ആക്രമണകാലത്ത് ആ ആലയത്തിൻ്റെ അടിത്തറ കൂടെ തോണ്ടിപ്പോക്കളയുണ്ടായി. ആ കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ ആ ആലയം ചിന്നിച്ചിതറി കിടക്കുമ്പോൾ, ആ കല്ലുകൾ അവയ്ക്ക് നാവുണ്ടായിരുന്നെങ്കിൽ അത് ഏറ്റുപറഞ്ഞതിനെ മശിഹയെ മഹത്വപ്പെടുത്താൻ കഴിയാഞ്ഞതിൻ്റെ വേദനകളാണ്, ദുരന്തങ്ങളാണ് ഈ അനുഭവിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രസക്തി. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിക്കാനും പുകഴ്ത്തുവാനും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ അവസരങ്ങൾ നാം ആയി തന്നെ പാഴാക്കിയാൽ, പിന്നത്തേതിൽ ജീവിതത്തിൽ ദുരന്തങ്ങൾ വേട്ടയാടുമ്പോൾ നാം തന്നെ തിരിച്ചു പറയും, അയ്യോ അന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ അറിയാനും മനസ്സോടെ തിരിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ വിനാശങ്ങൾ വഴിമാറുമായിരുന്നു എന്ന്. യെരുശലേം നഗരത്തോട് ഘോഷയാത്ര അടുത്തടുത്ത് വരികയാണ്. കർത്താവായ യേശുവിന് ജയ് വിളിച്ചുകൊണ്ട് വലിയ ജനക്കൂട്ടം, അതിൽ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാമുണ്ട്. അവയിങ്ങനെ ആർത്ത് വിളിച്ച് വളരെ സന്തോഷത്തോടുകൂടെ ജനം ചിരിച്ച് മറഞ്ഞ് നടന്നു വരുമ്പോഴും നമ്മുടെ കർത്താവ് ഉള്ളിൽ കരയുകയാണ്. ഒരു കൂട്ടർ ചിരിച്ച് ആർത്തട്ടഹസിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നിശബ്ദമായി വേദനയോടെ കരയുകയാണ്. അത് തനിക്ക് സംഭവിക്കാൻ പോകുന്ന മരണത്തെ ഭയന്നുകൊണ്ടോ കുരിശുമരണത്തിൽ അനുഭവിക്കാൻ പോകുന്ന വേദനയെ കുറിച്ച് ഓർത്തിട്ടോ ഒന്നുമല്ല കർത്താവ് കരയുന്നത്. കർത്താവ് അവിടെ ഹൃദയവേദനയോടെ യെരുശലേമിലെ ജനങ്ങളെ നോക്കിയാണ് കരയുന്നത്. ഇന്നും ആത്മാക്കളെ നോക്കി കരയുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കർത്താവ് അവിടെ പറയുന്ന ഒരു വാചകമുണ്ട്, ഈ നാളിൽ നിന്റെ സമാധാനത്തിനായുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. തന്നെ കൊല്ലുവാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്തും തന്നെ നോക്കി കരഞ്ഞുകൊണ്ടിരുന്ന സ്ത്രീകളോട് കർത്താവ് പറയുന്നത്, യെരുശലേം പുത്രന്മാരെയും നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരുവിൻ. എപ്പോഴും മനുഷ്യനെക്കുറിച്ച്, മനുഷ്യൻ്റെ ആത്മാവിനെക്കുറിച്ച് ഏത് നിമിഷവും ഭാരം തോന്നുന്ന ഒരു യേശുവിനെയാണ് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മൾ യേശുവിനെ സ്നേഹിക്കാനും കർത്താവിന് വേണ്ടി ജീവിപ്പാനും കർത്താവിനെ പ്രസംഗിക്കുവാനും നമ്മൾ തീരുമാനമെടുത്തതിൻ്റെ ലക്ഷ്യം തന്നെ നമ്മൾ അന്വേഷിക്കാതിരുന്ന സമയത്ത് നമ്മളെ തേടി കർത്താവ് വന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ പ്രക്ഷുബ്ധമായ പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ചുകൊണ്ട് പോകുന്ന ഈ ലോക ജനതയെ നോക്കി കർത്താവ് പറഞ്ഞ അന്നത്തെ വാക്യം, നിന്റെ സമാധാനത്തിനായുള്ളത് നീയും കൈക്കൊണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു, അത് ഏതെല്ലാം രീതിയിൽ അത് അന്വർത്ഥമാകുന്നുണ്ട്. ഇവിടെ ജനം ചിരിക്കുന്നു,
യേശു കരയുന്നു എന്ന ആ ചിന്ത വളരെ പ്രസക്തമാണ്. യേശു കരയുന്നത് ലോകത്തിന് അല്ലെങ്കിൽ യെരുശലേമിന് വരാൻ പോകുന്ന നാശത്തെക്കുറിച്ചാണ്. അല്പനാളുകൾ കഴിയുമ്പോൾ ഈ ജനം മുഴുവൻ അനുഭവിക്കാൻ പോകുന്ന ദുരിതങ്ങൾ, ആ പട്ടണത്തിന് വരാൻ പോകുന്ന ദുരന്തങ്ങൾ, അതുകൊണ്ടാണ് യേശു പറഞ്ഞല്ലോ, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിനെന്ന്. കാരണം അല്പം മുമ്പ് ഇവരുടെ പിതാക്കന്മാർ വരുത്തി വെച്ചൊരു വിനയുണ്ട്, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. അതാണ് യേശു പറഞ്ഞത്, നിങ്ങളെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരുവിൻ. ഇവിടെ യഹൂദൻ കുറേ സന്തോഷിക്കുന്നതിൻ്റെ കാരണം, അവർ പറയുന്നു ഞങ്ങൾക്കൊന്നിനു കുറവില്ല, അവരുടെ മുന്തിരി, യവം, ഒലിവ് ഇതിനെയൊക്കെ നോക്കുമ്പോൾ അതെല്ലാം സുഭിക്ഷമായി വിളഞ്ഞു കിടക്കുകയാണ്. ഇഷ്ടം പോലെ തിന്നാനുണ്ട്, കുടിക്കാനുണ്ട്, സ്വന്തമായ ആലയമുണ്ട്, ഞങ്ങൾക്കെല്ലാം സ്വന്തമായിട്ടുണ്ട് എന്ന് കരുതി ആ ജനത്തോട് പറയുകയാണ്, ശരി തന്നെ, പക്ഷേ നിനക്ക് സമാധാനമില്ല, അതിനുള്ള മാർഗം നീ അറിഞ്ഞിട്ടില്ല, ഇന്നത് നിൻ്റെ കണ്ണിന് മുമ്പാകെ മറിഞ്ഞിരിക്കുകയാണ്. ആ സമാധാനത്തിൻ്റെ മാർഗം ക്രിസ്തുവെങ്കിലേക്ക് തിരിയുകയാണ് എന്നാണ് കർത്താവോട് അർത്ഥമാക്കുന്നത്. പ്രശസ്ത ക്രൈസ്തവ എഴുത്തുകാരനായ പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം, അദ്ദേഹം രചിച്ച ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ഒരു സമഗ്ര പഠനമെന്ന പുസ്തകത്തിലെ പ്രസക്ത ഭാഗങ്ങളാണ് ഇപ്പോൾ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയും, 69:9. അതും വളരെ പ്രശസ്തമായി മാറിയ ഒരു വേദവാക്യമാണ്. നമ്മൾ പല കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ പൊതുവായ പല വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും ഇതേ വാചകം പലരും ഉദ്ധരിച്ചത് കേൾക്കുവാൻ നമുക്കും അവസരമുണ്ടായിട്ടുണ്ട്. കഷ്ടാനുഭവ ആഴ്ചയിൽ ഈ പ്രവചനം എങ്ങനെയാണ് നിവർത്തീകരിച്ചതെന്ന് ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വിശദമാക്കാമോ? നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞിരിക്കുന്നു എന്നുള്ളത് 69:8 ഉദ്ധരിയാണ്, ഉദ്ധരണിയാണ്. 69:8 അതൊരു മശിഹയിക സങ്കീർത്തനമാണ്. എൻ്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനും പരദേശിയുമായി തീർന്നിരിക്കുന്നു. അടുത്ത ഭാഗത്താണ് നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിനെ യേശുവിൻ്റെ സഹോദരന്മാർ മശിഹയായി അംഗീകരിച്ചില്ല. പ്രസിദ്ധനാകാനാണ് ഭാവമെങ്കിൽ യഹൂദ്യ ദേശത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞ് അവൻ്റെ സഹോദരന്മാർ അവനെ അവിശ്വസിക്കുകയും നിഷേധിക്കുകയും ചെയ്തതാണ്. അതാണ് എൻ്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനും പരദേശിയുമായിരിക്കുന്നു എന്ന വാക്യത്തിൻ്റെ അർത്ഥം. അതിനോട് ചേർന്നാണ് നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ ശുശ്രൂഷയിൽ 2 കർത്താവ് ദേവാലയം വിശുദ്ധീകരിക്കുന്നുണ്ട്. ശുശ്രൂഷയുടെ ആരംഭത്തിലും അവസാനത്തിലും, യോഹന്നാൻ സുവിശേഷം 2 ഈ കഷ്ടാനുഭവാഴ്ചയിലും, ഈ 2 ഈ തിരുവെഴുത്താണ് അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എൻ്റെ ആലയം പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും. ഇവിടുത്തെ ശുശ്രൂഷകന്മാർ കേവലം ജോലിക്കാർ മാത്രമാണ്, ആ ആലയത്തിൻ്റെ ഉടമസ്ഥൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇനി നമ്മുടെ ജീവിതവും നമ്മുടെ ശരീരവും ദൈവത്തിൻ്റെ ആലയമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ഇതിനെ പരിപാവനമായി കാക്കുക എന്നൊരു കടപ്പാട് നമുക്കുണ്ട്. ഇതിനെ കള്ളന്മാരുടെ ഗുഹയായി, മ്ലേച്ഛതകളുടെ കൂത്തരങ്ങിൻ്റെ വേദിയായി നാം അത് പതിപ്പിച്ചാൽ ദൈവം നമ്മെ ശിക്ഷിപ്പാൻ ഇടയായിത്തീരും. താങ്കൾ ഈ ദൈവിക ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാനുള്ള ആ സാഹചര്യം വളരെ ചുരുക്കം വാക്കുകളിൽ ഒന്ന് വിശദമാക്കാമോ? ഞാനൊരു കത്തോലിക്ക ഭവനത്തിലാണ് ജനിച്ചു വളർന്നത്. എനിക്ക് തീരെ ചെറുപ്രായമായിരുന്നപ്പോൾ ഒരിക്കൽ അപസ്മാരം എന്ന രോഗം വരികയും മരണത്തോട് സമീപിച്ച ഒരു സാഹചര്യത്തിൽ അന്നത്തെ അറിവനുസരിച്ച് എൻ്റെ മാതാപിതാക്കളും എൻ്റെ വല്യപ്പച്ചനെല്ലാം കൂടെ ചേർന്ന് ഇവന് ജീവൻ കിട്ടുമെങ്കിൽ ഇവനെ പള്ളിയിൽ ഒരു പുരോഹിതനാക്കിയേക്കാം എന്ന് സമർപ്പിച്ചതായി പറഞ്ഞു കേട്ട അറിവ് എനിക്കുണ്ട്. എൻ്റെ 18 ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു പെന്തക്കോസ്തുകാരുടെ വീട്ടിൽ നടന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ യാദൃശ്ചികമായി സംബന്ധിച്ചു. അന്നൊരു ദിവസം കർത്താവിൻ്റെ ശബ്ദം കേൾക്കാനും എൻ്റെ ജീവിതം യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുവാനും ദൈവം എനിക്ക് ഭാഗ്യം ചെയ്തു. കഴിഞ്ഞ 33 ഞാൻ കർത്താവിനെ പ്രസംഗിക്കുന്നു. കർത്താവിന് വേണ്ടി കുറച്ച് കഷ്ടതകൾ സഹിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. അപ്പോസ്തലന്മാരൊക്കെ സഹിച്ചിടത്തോളം സഹിച്ചിട്ടില്ല എങ്കിൽ പോലും യേശുവിൻ്റെ നാമത്തിന് വേണ്ടി പലവിധമായ ത്യാഗങ്ങൾ സഹിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്നും ഞാൻ പതറിപ്പോകാതിരുന്നത്, തകർന്നു പോകാതിരുന്നത് എന്നോട് കർത്താവ് കാണിച്ച മഹാകരുണയാണ്. എൻ്റെ മാതാപിതാക്കളുടെ, എൻ്റെ സഹോദരങ്ങളുടെ, എൻ്റെ സഭയുടെ, എൻ്റെ ഭാര്യയുടെ, കുഞ്ഞുങ്ങളുടെ ഒക്കെ പ്രാർത്ഥനയുടെയും
അവരുടെ ആത്മീയ പ്രോത്സാഹനത്തിൻ്റെയും ഒക്കെ പിൻബലത്താൽ കൃപയാൽ ദൈവകൃപയാൽ ഇന്ന് വരെ ഞാൻ നിന്നു എന്ന് പറയുന്നതാണ് സത്യം. പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം രഹിശ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിപ്പിക്കുവാൻ സമയമായി. ഇദ്ദേഹവുമായിട്ടുള്ള അഭിമുഖം ഈ ചർച്ച അവസാനിക്കുന്നില്ല. ഇതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നാം വീണ്ടും പ്രവേശിക്കുകയാണ്. അതിനു മുൻപ് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വന്ന് ഇത്രയും സമയം അങ്ങയുടെ വിലയേറിയ സമയം പവർ വിഷൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെച്ചതിന് പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരത്തോടുള്ള ഹൃദയം നിറഞ്ഞതായ നന്ദിയെയും കൃതജ്ഞതയും അറിയിക്കുകയാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. മറ്റൊരു പുസ്തകവുമായി മറ്റൊരു ഗ്രന്ഥകാരനുമായി അടുത്ത എപ്പിസോഡിൽ നാം തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെയും സർവശക്തനായ യേശു കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.